ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൂസൻ ഗ്ലാസ്പെല്ലിന്റെ ട്രൈഫിൾസ് എന്ന ഡ്രാമയുടെ സമ്മറിയാണ്. 1876 സൂസൻ ഗ്ലാസ്പെല് ജനിക്കുന്നത്. അവർ ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പ്ലെയർ ആയിട്ടാണ്, നോവലിസ്റ്റാണ്, ജേർണലിസ്റ്റാണ്, അതുപോലെ തന്നെ ആക്ട്രസും കൂടിയാണ്. അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ് അലിസൺസ് ഹൗസ്, ട്രൈഫിൾസ് തുടങ്ങിയവ. അവർക്ക് അലിസൺസ് ഹൗസ് എന്ന് പറയുന്ന അവരുടെ വർക്കിന് 1930 പുലിറ്റ്സർ പ്രൈസ് ഫോർ ഡ്രാമ ലഭിച്ചിട്ടുണ്ട്. 1948 അവർ മരണപ്പെടുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. ട്രൈഫിൾസ് എന്ന് പറയുന്നത് ഒരു ഫെമിനിസ്റ്റ് നാടകമാണ്. അതേസമയം ഇതൊരു ഡിറ്റക്റ്റീവ് ഫിക്ഷനും കൂടിയാണ്. ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിലുള്ള ഒരു വീട്ടിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകളുടെ അവസ്ഥയാണ്, അല്ലെങ്കിൽ സ്ത്രീകളെയാണ് ഈ ഒരു നാടകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു നാടകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മിസ്റ്റർ ജോൺ എന്ത് ചെയ്യാണ്, മിസ്റ്റർ ജോൺ റൈറ്റിൻ്റെ കൊലപാതകവും അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാണ് ഈ ഒരു നാടകം മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു നാടകത്തിൽ 7 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഇതിൽ 5 പേരെ മാത്രമേ സ്റ്റേജിൽ കാണിക്കുന്നുള്ളൂ. സ്റ്റേജിൽ 5 പേര് മാത്രമാണ് വരുന്നത്. മിസ്റ്റർ ജോർജ്, ഹെൻറി പീറ്റേഴ്സ്, ലെവിസ് ഹെയിൽ, മിസ്സസ് പീറ്റേഴ്സ്, മിസ്സസ് ഹെയിൽ തുടങ്ങിയവരാണ് ഈ 5 പേര്. പിന്നെ 2 പേര് സ്റ്റേജിൽ വരുന്നില്ല, മിസ്റ്റർ ജോൺ റൈറ്റും മിസ്സസ് ജോൺ റൈറ്റും. അപ്പോൾ ഈ ഒരു നാടകം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മിസ്റ്റർ ജോൺ റൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. മിസ്സസ് റൈറ്റ് സംശയത്തിൻ്റെ പേരിൽ എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഡ്രാമ തുടങ്ങുന്ന സമയത്ത് ഈ 5 ക്യാരക്ടേഴ്സും സ്റ്റേജിലുണ്ട്. മിസ്റ്റർ ജോൺ റൈറ്റിൻ്റെ ഫാം ഹൗസിലാണ് ഇവരൊക്കെ ഉള്ളത്. അവിടെയുള്ള കിച്ചൻ്റെ കാര്യം പറയുന്നുണ്ട്, അത് വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. മിസ്റ്റർ ഹെയിൽ തലേ ദിവസം നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാണ് ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനാണ് അയാൾ മിസ്റ്റർ റൈറ്റിൻ്റെ വീട്ടിൽ പോയത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാണ് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അയാൾ ചെല്ലുമ്പോൾ മിസ്സസ് റൈറ്റ് ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു എന്ന് അയാൾ പറയുകയാണ്. അവർ ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ആ ഒരു സമയത്ത്. അവർ പറഞ്ഞു മിസ്റ്റർ ജോൺസ് റൈറ്റ് മരിച്ചത് കഴുത്തിൽ കയറ് ചുറ്റിയായിരുന്നു എന്നുള്ള കാര്യം പറയാണ്. ഹെയിൽ ഹെൻഡേഴ്സിനോട് പറഞ്ഞു ജോണിൻ്റെ ശവശരീരം കണ്ട ഉടനെ തന്നെ അയാൾ മിസ്റ്റർ പീറ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ആ ഒരു ശരീരം പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മിസ്റ്റർ ഹെൻഡേഴ്സൺ തൻ്റെ അന്വേഷണം അടുക്കളയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിസ്സസ് റൈറ്റിൻ്റെ ഹൗസ് കീപ്പിംഗ് കഴിവുകളെ അയാൾ എന്ത് ചെയ്യാണ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. മിസ്സസ് ഹെയിലിനും മിസ്സസ് പീറ്റേഴ്സിനും ഇയാളുടെ സ്ത്രീകളെ പറ്റിയിട്ടുള്ള ഈ ഒരു പരിഹാസകരമായിട്ടുള്ള ആ ഒരു സംസാരം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. മിസ്റ്റർ ഹെയിലിൻ്റെ സംഭാഷണത്തിലും അവരുടെ അതൃപ്തി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നു. അവർ മിസ്സസ് റൈറ്റിൻ്റെ വീട്ടുകാര്യങ്ങളിലുള്ള മിടുക്കിനെ എന്ത് ചെയ്യാണ് പുകഴ്ത്തി പറയുകയാണ് ചെയ്തത്. ഇയാൾ പരിഹസിച്ചതാണല്ലോ, അപ്പോൾ ഇവരെന്ത് ചെയ്തു പുകഴ്ത്തി പറഞ്ഞു. മിസ്സസ് റൈറ്റിൻ്റെ തുണികൾ അവർ എന്ത് ചെയ്യാണ് എടുത്തിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ അവർ ഹെൻഡേഴ്സിൻ്റെ അനുവാദം ചോദിക്കുകയാണ് ചെയ്യുന്നത്. മിസ്സസ് ഹെയിലും മിസ്സസ് പീറ്റേഴ്സും കൂടിയിട്ട് മിസ്സസ് റൈറ്റിൻ്റെ ചില ചെറിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഹെൻഡേഴ്സിനും പീറ്റേഴ്സും പല സ്ഥലങ്ങളിൽ തെളിവുകൾ തേടുന്നുണ്ട്. അപ്പോൾ മിസ്സസ് ഹെയിൽ പറയുകയാണ് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് മിസ്സസ് റൈറ്റ് അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായിരുന്നു എന്നുള്ള കാര്യം. ഒരു വിവാഹത്തിന് മുന്നേ അവരുടെ പേര് മിന്നി ഫോസ്റ്റർ എന്നായിരുന്നു. ഈ ഒരു രണ്ട് സ്ത്രീകൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ത് മിസ്സസ് റൈറ്റാണ് മിസ്റ്റർ റൈറ്റിനെ വധിച്ചത് എന്നുള്ള കാര്യം. പക്ഷേ രണ്ടുപേരും മിസ്സസ് റൈറ്റിന് എന്ത് ചെയ്യാണ് അവരുടെ ആ ഒരു ബ്ലാങ്കറ്റ് പരിശോധിച്ചപ്പോൾ മിസ്സസ് റൈറ്റ് ഭയപ്പെടുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. ഒരു ബ്ലാങ്കറ്റ് പരിശോധിച്ച സമയത്ത് മിസ്സസ് റൈറ്റ് എന്തിനെയോ പേടിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. അപ്പം ഈ ഒരു ജെൻസ് ആയിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള ആളുകൾ രണ്ടുപേരും വീണ്ടും എന്ത് ചെയ്യാണ് സ്ത്രീകളെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുകയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ് പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് മിസ്സസ് പീറ്റേഴ്സും
എന്ത് ചെയ്യാണ്, അവിടെ ഒരു കബോർഡിൽ ഒരു തകർന്നു പോയ കിളിക്കൂട് കാണാണ്. പക്ഷേ അതിൽ കിളി ഇല്ലായിരുന്നു. മിസ്സസ് റൈറ്റ് ഒരു പാടുന്ന പക്ഷിയെ പക്ഷി ഉൽപ്പന്നക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ളത് മിസ്സസ് ഹെയിലും മിസ്സസ് പീറ്റേഴ്സും ചിന്തിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഒരു കിളീനെ കാണാണ്. അവിടെ ഒരു ബോക്സിൽ ഒരു ഭംഗിയുള്ള ഒരു ബോക്സ് കാണുന്നുണ്ട്. അതിലെന്ത് ചെയ്യാണ്, ചത്തുപോയിട്ടുള്ള ഒരു ബേർഡിനെയും കാണാണ്. മിസ്റ്റർ ജോൺ റൈറ്റിൻ്റെ കൊലപാതകവും കാനറിയുടെ മരണവുമായിട്ട് അവരെന്ത് ചെയ്യാണ്, പരസ്പരം ബന്ധിപ്പിക്കുകയാണ്. രണ്ട് മരണത്തിലും എന്തുണ്ട്, കഴുത്ത് മുറുകിയിട്ടാണ് മരിച്ചിരിക്കുന്നത്. കഴുത്ത് മുറുകിയതാണ് അവരുടെ മരണ കാരണം. ഇപ്പോൾ ജോണിൻ്റെ കഴുത്തിൽ കയറ് മുറുക്കിയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷിയുടെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നത്. എന്തുകൊണ്ടാണ് തോക്കുപയോഗിക്കാതെ കയറ് കൊണ്ട് ജോണിനെ കൊന്നത് എന്ന് അവർ ചിന്തിക്കുകയാണ്. മിസ്സസ് പീറ്റേഴ്സിൻ്റെ കുട്ടിക്കാലത്തെ ആക്രമണ സ്വഭാവവും പ്രതികാരവും ഒക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ച് അവരുടെ പൂച്ചക്കുട്ടിയെ ഒരാൾ ഒരു മഴ കൊണ്ട് വെട്ടിക്കൊന്നിരുന്നു. അവർക്ക് ആ കുട്ടിയോട് തക്ക പ്രതികാരവും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കതിനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അവർ ആദ്യ പ്രസവത്തിൽ അനുഭവിച്ച വേദനയും അവർ മിസ്സസ് ഹെയിലുമായിട്ട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പകാലത്ത് അവർക്ക് തോന്നിയ പ്രതികാരവും അതുപോലെ തന്നെ വിഷമഘട്ടങ്ങളും ഒക്കെ മിസ്സസ് റൈറ്റിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നു. പുരുഷന്മാർക്ക് കൊലപാതകത്തെ പറ്റി യാതൊരു സൂചനയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എൻക്വയറിക്ക് വേണ്ടി വന്ന ആ ഒരു പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് യാതൊരുവിധ സൂചനയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്ത്രീകൾക്ക് എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തില്ല, ഒന്നും പുറത്ത് പറഞ്ഞില്ല. അവർ മിസ്സസ് റൈറ്റിൻ്റെ റെഡ് കളറിലുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ബോക്സ് എന്ത് ചെയ്യാണ്, ഒളിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യാണ്, ഇവരുടെ കിളീനെ മിസ്സസ് ജോൺ റൈറ്റിൻ്റെ ആ ഒരു കാനറീനെ കഴുത്ത് ഞെരിച്ച് മിസ്റ്റർ ജോൺ കൊന്നപ്പോൾ അയാൾ അതിന് പ്രതികാരമായിട്ട് എന്ത് ചെയ്യാണ്, അവർ മിസ്സസ് റൈറ്റ് അവരുടെ ഹസ്ബൻഡിനെ തന്നെ കഴുത്തിൽ കയറു മുറുക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.